കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉത്സവങ്ങൾ നടത്താൻ അനുമതി ലഭിച്ചതോടെ ഇത്തവണ തുലാപത്ത് മുതൽ വീണ്ടും തെയ്യങ്ങൾ അരങ്ങിലെത്തുമെന്ന് ഉറപ്പായി. ഇത് കലാകാരന്മാർക്ക് ആശ്വാസവും സന്തോഷവും പകരുകയാണ്. കോവിഡ് കാരണം രണ്ട് കളിയാട്ടക്കാലങ്ങളാണ് തെയ്യം കലാകാരന്മാർക്ക് നഷ്ടമായത്. ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉത്സവങ്ങൾ നടത്താൻ അനുമതി ലഭിച്ചതോടെയാണ് തുലാം പത്ത് മുതൽ വീണ്ടും തെയ്യങ്ങൾ അരങ്ങിലെത്തുമെന്ന് ഉറപ്പായത്. ഇത് കലാകാരന്മാർക്ക് ആശ്വാസവും സന്തോഷവും പകരുകയാണ്. കോവിഡ് പ്രതിസന്ധി കാലത്ത് കളിയാട്ടങ്ങളും ഉത്സവങ്ങളും മുടങ്ങിയതോടെ തെയ്യം കല മാത്രം ഉപജീവന മാർഗമാക്കിയ കലാകാരന്മാർ അനുഭവിച്ചത് കടുത്ത ജീവിത ദുരിതം തന്നെയാണ്. തെയ്യം ഉപാസനയാക്കിയ പല കലാകാരന്മാർക്കും ജീവിക്കാനായി മറ്റ് തൊഴിൽ മേഖലയൊന്നും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ കളിയാട്ടക്കാലത്ത് 20 പേരെ പങ്കെടുപ്പിച്ച് തെയ്യം നടത്താൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ 20 പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് തെയ്യം നടത്താൻ സാധിക്കില്ലെന്നതിനാൽ ഉത്സവങ്ങളും കളിയാട്ടങ്ങളും നടക്കാതെ പോവുകയായിരുന്നു. തുലാം പത്തിനാണ് വടക്കേ മലബാറിൽ കളിയാട്ടം ആരംഭിക്കുക. ഇതിനായി കന്നിമാസം മുതൽ അണിയലങ്ങൾ ഒരുക്കി തുടങ്ങണം. കളിയാട്ടങ്ങൾ ഉണ്ടാകുമോയെന്ന് ഉറപ്പില്ലാത്തതിനാൽ തെയ്യക്കാർ ആശങ്കയിലായിരുന്നു. 2 വർഷത്തോളമായി ഉപയോഗിക്കാതെയിരുന്നതിനാൽ അണിയലങ്ങൾ പലതും നശിച്ചിരിക്കുന്നു. ഇത് ഒരുക്കിയെടുക്കാൻ ശ്രമകരമായ അധ്വാനവും സാമ്പത്തിക ചിലവും വരും. തെയ്യം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവരെല്ലാം എന്ത് തന്നെയാലും കഷ്ടതയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ. മറ്റ് പിന്നെ ഒന്നുമില്ലെങ്കിൽ അരി കിട്ടിയാൽ മാത്രം പോരല്ലോ, മറ്റ് പല വ്യഞ്ജനങ്ങളെല്ലാം വാങ്ങണമെങ്കിൽ എന്ത് തന്നെയാലും പൈസ ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് മറ്റുള്ളിലേക്ക് ഒന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണോ ഇതൊന്നും പണയം വെച്ചിട്ട് മറ്റൊക്കെ ഇത്ര വരെ കുന്തി തള്ളിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രാമവാസം തുടങ്ങി, മുത്തപ്പനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം കുറച്ച് എന്നാ പറയുന്നത് പച്ചപിടിക്കും എന്നാണ് പ്രതീക്ഷയുള്ളത്. സംഘാടകർ നൽകുന്ന കോളുകൊണ്ടും മാത്രം തെയ്യം കലാകാരന്മാർക്ക് വരുമാനം ലഭിക്കില്ല. പ്രധാനമായും ജനങ്ങളിൽ നിന്നും തൊഴുതുവരവ് കൂടി ലഭിച്ചാൽ മാത്രമേ ചിലവും കഴിഞ്ഞ് ചെറിയ വരുമാനം ലഭിക്കൂ. ഇത്തവണ തെയ്യം കെട്ടിയാടുമ്പോൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് ജനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് തെയ്യം കലാകാരന്മാർ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.